എവല്യൂഷൻ ഓഫ് കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ബിഗിനിങ് തൊട്ടേ നമ്മുടെ ജീവിതത്തിലെ ഒരു എസെൻഷ്യൽ ആയിട്ടുള്ള പാർട്ടാണ്. പീപ്പിൾ തമ്മിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കമ്മ്യൂണിക്കേഷൻ മെയിൻലി യൂസ് ചെയ്യുന്നുള്ളത്. കമ്മ്യൂണിക്കേഷൻ്റെ ഈ ഒരു എവല്യൂഷൻ എന്ന് പറയുന്നത് ഓൺ ഗോയിങ് പ്രോസസ്സാണ്. മോഡേൺ ടെക്നോളജിയിലുണ്ടാകുന്ന അഡ്വാൻസ്മെൻറ്റിൻ്റെ ഒപ്പം തന്നെ കമ്മ്യൂണിക്കേഷൻ മെത്തേഡ്സ് എന്ന് പറയുന്നത് ചേഞ്ച് ആയിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ വേറെ കമ്മ്യൂണിക്കേഷൻ മെത്തേഡ്സാണ് യൂസ് ചെയ്യുന്നുള്ളത്. ഈ മെത്തേഡ്സൊക്കെയും നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. വാട്ട് ഈസ് കമ്മ്യൂണിക്കേഷൻ? കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഒരു പ്രോസസ്സാണ്. ഇതിൽ നമ്മൾ മറ്റുള്ളവരുമായിട്ട് വേർഡ്സും സയൻസും ഇൻഫോർമേഷൻസൊക്കെയും എക്സ്ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഇത് വേർബലിയും നമ്മൾ ചെയ്യുന്നുണ്ട്, നോൺ വേർബലിയും ചെയ്യുന്നുണ്ട്. ലൈഫ് വിതൗട്ട് കമ്മ്യൂണിക്കേഷൻ വുഡ് ബി ഇമ്പോസിബിൾ ടു ലിവ്. എവല്യൂഷൻ ആണ് നോക്കാൻ പോകുന്നത്. ഇവല്യൂഷൻ എന്ന് പറയുമ്പം അതിൽ വരുന്ന കാര്യങ്ങൾ കേവ് പെയിൻറ്റിങ്സ്, പിന്നെ സിമ്പിൾസ് ഫോർ കമ്മ്യൂണിക്കേഷൻ, സ്മോക്ക് സിഗ്നൽസ്, കാരിയർ പിജൻസ്, പോസ്റ്റൽ സിസ്റ്റം, ന്യൂസ് പേപ്പേഴ്സ്, റേഡിയോസ്, ടെലിഗ്രാഫ്, ടെലിഫോൺ, ടെലിവിഷൻ, ഇൻ്റർനെറ്റ്, ഇമെയിൽ, ടെക്സ്റ്റ് മെസ്സേജ്, സോഷ്യൽ മീഡിയ, ഇതൊക്കെയും വരുന്നുണ്ട് അതിൽ. അപ്പം വൺ ബൈ വൺ ആയിട്ട് നോക്കാം. കമ്മ്യൂണിക്കേഷൻ്റെ ഓൾഡസ്റ്റ് മെത്തേഡായിട്ട് പറയുന്നത് കേവ് പെയിൻറ്റിങ്സ് ആണ്. ഗുഹകളിലെല്ലാം ഉണ്ടാകുന്ന പെയിൻറ്റിങ്സ് ഇല്ല അത്. ഇത് ടെറിട്ടറീസ് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ മേജർ ഈവൻസൊക്കെയും പെയിൻറ്റിങ്സിലൂടെ റെക്കോർഡ് ചെയ്ത് വെക്കുമായിരുന്നു. കേവ്സിൻ്റെ സീലിങ്സിലും വാൾസിലൊക്കെ ആയിരുന്നു ഈ പെയിൻറ്റിങ് യൂഷ്വലി കണ്ടുവന്നുകൊണ്ടിരുന്നത്. സിംബോളിക് ആയിട്ടുള്ളതും റിലീജിയസ് ഫങ്ഷൻസൊക്കെയും ഈ ഒരു പെയിൻറ്റിങ്ങിലൂടെ കാണിച്ചിരുന്നു. സിമ്പിൾസ് ഫോർ കമ്മ്യൂണിക്കേഷനിൽ പറയുന്നത് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് ഈ ഏർലി ഡേയ്സിലൊക്കെയും സയൻസും സിമ്പിൾസൊക്കെയും യൂസ് ചെയ്തിരുന്നു. മെസ്സേജസൊക്കെയും ഡെലിവർ ചെയ്യാൻ വേണ്ടിയിട്ട് റോ കാവിങ്സൊക്കെയും അതിൽ വിടും. പിന്നെ വരുന്നത് സ്മോക്ക് സിഗ്നൽസാണ്. ഈ സിഗ്നൽസൊക്കെയും മെസ്സേജ് സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്തിരുന്നത്. മോസ്റ്റ്ലി യൂസ് ചെയ്തിരുന്നത് ചൈനയിലാണ്. ചൈനീസ് ഗാർഡ്സൊക്കെയും എയറിലോട്ട് സ്മോക്ക് റിലീസ് ചെയ്യുമായിരുന്നു. സ്മോക്ക് എന്ന് പറയുന്നത് ഗ്രേറ്റ് വാൾ ഓഫ് ചൈനയുടെ ഒരു മെസ്സേജായിട്ടാണ് ഡെപ്പിക്ട് ചെയ്യപ്പെടുന്നത്. നെക്സ്റ്റ് വരുന്നത് കാരിയർ പിജൻസ്. പിജൻസിന് ഡയറക്ഷൻസൊക്കെയും നന്നായിട്ട് അറിയാം. അപ്പോൾ പണ്ട് കാലത്തൊക്കെയും ഈ രാജാക്കന്മാരൊക്കെയും പിജൻ്റെ കാലിലോ അല്ലെങ്കിൽ കഴുത്തിലൊരു ത്രെഡോ മറ്റോ കെട്ടിയിട്ട് അതിൽ ഒരു പേപ്പർ ചുരുത്തി വെച്ച് കെട്ടിയിട്ട് പിജനെ പറത്തി വിടുമായിരുന്നു. അപ്പം അതിന് ആ ഡയറക്ഷന് കൃത്യമായിട്ട് അറിയാം. അപ്പോൾ അടുത്ത് തിരിച്ച് ആ പിജൻ എന്തെങ്കിലും നോട്ടോ മറ്റോ ഉണ്ടെങ്കിൽ അത് തിരിച്ച് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരും. അങ്ങനെയായിരുന്നു പണ്ട് മെസ്സേജസൊക്കെയും ക്യാരി ചെയ്തിരുന്നത് ഈ കരിയർ പിജൻസിലൂടെ. അത് കഴിഞ്ഞിട്ട് പോസ്റ്റൽ സിസ്റ്റംസ് വന്നു. കൊറിയർ സർവീസസൊക്കെയും പീപ്പിൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങി. മെയിൽ ബോക്സസും പിന്നെ ലെറ്റേഴ്സിൻ്റെ ഡെലിവറിയൊക്കെ ആയാലും ഈ ഒരു സിസ്റ്റമിലൂടെ, പോസ്റ്റൽ സിസ്റ്റമിലൂടെ നടത്തിപ്പോന്നു. നെക്സ്റ്റ് ന്യൂസ് പേപ്പേഴ്സ് വന്നു. ജോഹാനസ് ഗുട്ടൻബർഗ് ആണ് ഈ ഒരു ഫേസ്റ്റ് പ്രിൻറ്റിംഗ് പ്രസ് സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പം ന്യൂസ് പേപ്പറൊക്കെയും അന്ന് പ്രചാരത്തിൽ വരാൻ വേണ്ടി തുടങ്ങി. അപ്പം ഓരോ വീട്ടിലും ന്യൂസ് പേപ്പർ ഡെലിവറി ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങി. അതിലൂടെ നാഷണൽ ന്യൂസ് ആയാലും ഇൻ്റർനാഷണൽ ന്യൂസ് ആയാലും ഒക്കെയും അവർക്ക് കിട്ടാൻ വേണ്ടി തുടങ്ങി. പ്രിൻറ്റ് മീഡിയ ഒക്കെ വന്നതിന് ശേഷമാണ് റേഡിയോസൊക്കെയും ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അത്രയ്ക്കും പോപ്പുലർ ആവാൻ വേണ്ടിയിട്ട് തുടങ്ങിയത്. റേഡിയോസിലൂടെ എന്താക്കാം, നമുക്ക് വായിക്കണം എന്നില്ല, എല്ലാം ഇങ്ങനെ കേട്ടുകൊണ്ട് എന്തെങ്കിലും ജോലി ചെയ്യുമ്പം റേഡിയോസിലൂടെ വാർത്തകളൊക്കെ കേൾക്കാനും എൻ്റർടൈൻമെൻറ്റ് പേർപ്പസിനും വേണ്ടിയിട്ട് ഈ പീപ്പിൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങി. നെക്സ്റ്റ് വരുന്നത് ടെലിഗ്രാഫ്. അന്നൊക്കെയും ലെറ്റേഴ്സിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തതെന്ന് പറഞ്ഞില്ല. അപ്പോൾ അതിനേക്കാളും എന്ത് ടെക്സ്റ്റ് മെസ്സേജസൊക്കെയും സെൻഡ് ചെയ്യാൻ വേണ്ടി ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒന്നാണ് ഈ ടെലിഗ്രാഫ്സ് എന്ന് പറഞ്ഞത്. റിട്ടേൺ മെസ്സേജസിനേക്കാളും കുറച്ചും കൂടി ക്വിക്ക്ലി അത് മെസ്സേജസൊക്കെയും സെൻഡ് ചെയ്യാൻ വേണ്ടി പറ്റുമായിരുന്നു. കൺട്രിയിൽ ആ നേഷനിലുടനീളം എവിടെ വേണമെങ്കിലും നമുക്ക് ടെലിഗ്രാഫ് അയക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന തരത്തിലായിരുന്നു അന്ന് ഉണ്ടായിരുന്നത്. ഇത് ആദ്യത്തെ ഇലക്ട്രിക്കൽ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റമാണ് ടെക്സ്റ്റ് മെസ്സേജസൊക്കെയും സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. നെക്സ്റ്റ് ഉള്ളത് ടെലിഫോൺ. ടെലിഫോൺ ഇൻട്രൊഡ്യൂസ് ചെയ്തത് അലക്സാണ്ടർ ഗ്രഹാം ബെല്ലാണ് 1876. അപ്പോൾ ഈ ടെലിഫോണിൻ്റെ ഇൻട്രൊഡക്ഷനിലൂടെ ഈ ഡിവൈസസ് എന്താക്കുന്നുണ്ട്, ഹ്യൂമൻ ഓഡിയോനെ സിഗ്നൽസ് ആയിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഈ സിഗ്നൽസൊക്കെയും ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് വയേഴ്സിലൂടെയാണ്. ലാൻഡ് ലൈൻ ടെലിഫോൺ സർവീസസ് തുടങ്ങിയിട്ടുള്ളത് 1900s. അപ്പം ഈ കത്തുകൾ അയക്കുന്നതിനേക്കാളും ലാൻഡ് ഫോണിലൂടെ പീപ്പിളിന് അപ്പം എന്ത് കാര്യങ്ങളാണോ സംസാരിക്കാനുള്ളത് അതപ്പോൾ തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ളതായിരുന്നു ത്രൂ ലോങ് ഡിസ്റ്റൻസസ് ഫോർ അവേഴ്സ്. പിന്നീട് ടെലിവിഷൻ വന്നു. ടെലിവിഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഗ്രേറ്റ് സോഴ്സ് ഓഫ് എൻ്റർടൈൻമെൻറ്റ്.
ഇതിൽ നമുക്ക് ന്യൂസ് മാത്രമല്ല എൻ്റർടൈൻമെൻറ്റ് പേർപ്പസിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും കൂടി കിട്ടാൻ വേണ്ടി തുടങ്ങി. അപ്പം ന്യൂസ് പേപ്പർ വായിക്കുന്ന ആ ഒരു സമയമൊക്കെയും ടെലിവിഷനിലൂടെ ന്യൂസ് കാണുന്നതിനായി ആൾക്കാർ യൂസ് ചെയ്തുകൊണ്ട് തുടങ്ങി. ന്യൂസ് പേപ്പർ യൂസ് ചെയ്തിരുന്നില്ല എന്നല്ല, അതിൻ്റെ ഒപ്പം തന്നെ ഈ ടെലിവിഷനിൽ ന്യൂസ് കേൾക്കാനും കൂടി ആൾക്കാർ തുടങ്ങി. അപ്പം എന്ത് സമയം ലാഭിക്കാൻ വേണ്ടിയായിരുന്നു അത്. പിന്നീട് ഇൻ്റർനെറ്റ് വന്നു. ഈ വേൾഡ് വൈഡ് വെബ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് അല്ലെങ്കിൽ ഇൻവെൻറ്റ് ചെയ്തിട്ടുള്ളത് ടിം ബേർണേഴ്സ് ലീ ആണ് 1990s. അപ്പം ഈ ഇൻ്റർനെറ്റിൻ്റെ വരവോടുകൂടി നമുക്ക് എന്ത് കാര്യമായാലും എപ്പോഴായാലും എവിടെ വെച്ചായാലും സെർച്ച് ചെയ്യുന്ന തരത്തിൽ വരാൻ വേണ്ടി തുടങ്ങി. അപ്പം നമുക്കിപ്പോൾ ഒരു ന്യൂസ് വേണമെങ്കിൽ എന്ത് ആ ഒരു സമയത്തുള്ള ന്യൂസ് അപ്പോൾ തന്നെ നമുക്ക് അറിയാൻ വേണ്ടി പറ്റും. ഈ ന്യൂസ് പേപ്പറിനെ പോലെ പിറ്റേ ദിവസം ആയിരിക്കില്ല ന്യൂസൊക്കെ നമുക്ക് കിട്ടുക, അപ്പം നടന്ന ന്യൂസ് അപ്പോൾ തന്നെ നമുക്ക് ഇൻ്റർനെറ്റിലൂടെ കിട്ടുന്ന തരത്തിലായിട്ട് മാറി. നെക്സ്റ്റ് ഉള്ളത് ഇമെയിലാണ്. ഇമെയിൽസൊക്കെയും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സോഫ്റ്റ്വെയർ ജോൺ വിറ്റൽ ഡെവലപ്പ് ചെയ്തു 1975. അപ്പോൾ ആ ഒരു ഇൻവെൻഷനിലൂടെ കുറേ മെയിലിംഗ് പ്ലാറ്റ്ഫോംസൊക്കെയും ക്രിയേറ്റ് ആയി. ഇമെയിൽസ് ആർ ബെറ്റർ ഫോർ റെക്കോർഡ് കീപ്പിംഗ് ആൻഡ് കോസ്റ്റ് സേവിങ്. നെക്സ്റ്റ് വരുന്നത് ടെക്സ്റ്റ് മെസ്സേജ് ആണ്. ടെക്സ്റ്റ് മെസ്സേജസൊക്കെയും സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ നെറ്റ്വർക്ക് പ്രൊവൈഡേഴ്സൊക്കെയും ഉണ്ടായിരുന്നു. അപ്പം ആദ്യത്തെ ടെക്സ്റ്റ് മെസ്സേജ് സെൻഡ് ചെയ്തിട്ടുള്ളത് നീൽ പോപ്പോത്ത് എന്ന് പറയുന്ന ഒരു എഞ്ചിനീയർ ആണ് 1992. അപ്പം ആ ഒരു ദിവസം തൊട്ട് ആ ഒരു ഡേ തൊട്ട് ഇന്ന് വരെ ടെക്സ്റ്റ് മെസ്സേജിംഗ് എന്ന് പറയുന്നത് എന്ത് കുറച്ചും കൂടി പോപ്പുലർ ആവാൻ വേണ്ടിയിട്ട് തുടങ്ങി. പീപ്പിൾ ടെക്സ്റ്റ് മെസ്സേജിലൂടെ ഇൻസ്റ്റൻ്റ്ലി ചാറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങി. അപ്പം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഇൻ്റർനെറ്റ് വന്നതോടുകൂടി ഓൺലൈൻ മെസ്സേജിങ് ആപ്സും കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടു. ഈ ആപ്ലിക്കേഷനിൽ ഒക്കെയും ഈ ആപ്ലിക്കേഷനിലൂടെ പീപ്പിൾ തമ്മിലൊരു കണക്ഷൻ വരാൻ വേണ്ടി തുടങ്ങി. ഇൻ്റർനെറ്റിലൂടെ ടെക്സ്റ്റൊക്കെയും ഷെയർ ചെയ്യാൻ പറ്റുന്ന തരത്തിലായി മാറി. നെക്സ്റ്റ് സോഷ്യൽ മീഡിയ. ഇൻസ്റ്റാഗ്രാം, വാട്സാപ്പ് പോലെയുള്ള മീഡിയാസിലൂടെ പിക്ചേഴ്സ് ആയാലും വീഡിയോസ് ആയാലും ബാക്കി എന്ത് കാര്യങ്ങളായാലും ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയും തുടങ്ങി. ഇപ്പം ആൾക്കാർ ഏറ്റവും കൂടുതൽ ചിലവഴിക്കുന്നത് സോഷ്യൽ മീഡിയാസിലാണ്. ഇതെന്ന് പറയുന്നത് ലേറ്റസ്റ്റ് മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷനാണ് ഈ ഒരു ഡിജിറ്റൽ വേൾഡിൽ. സ്മാർട്ട് ഫോൺസ് വന്നതോടുകൂടിയാണ് ഈ സോഷ്യൽ മീഡിയ കുറച്ചും കൂടി പോപ്പുലർ ആവാൻ വേണ്ടിയിട്ട് തുടങ്ങിയത്.